بسم الله الرحمن الرحيم. بسم الله والحمد لله والصلاة والسلام على رسول الله وبعد. مولي وطننا أمم مارو غربني كلاه استري كلو. أفرنا نومبم أدم أي بنتا بطة مسألة كلو ما أنا شوديو. مولي وطننا استري كلكم غربني كلكم. إسلاميل നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവുണ്ട്. അവർക്ക് നോമ്പ് നിർബന്ധമില്ല. തങ്ങളുടെ വിഷയത്തിൽ അവർ ഭയന്നാലും കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭയന്നാലും അവർ രോഗികളെപ്പോലെയാണ്. നോമ്പ് ഒഴിവാക്കാൻ അവർക്ക് ഇളവുണ്ട്. നഷ്ടപ്പെട്ട നോമ്പ് അവർ ഖദാ വീട്ടിയാൽ മതിയാകും. അനസ് ഇബ്നു മാലിക് അൽ കാബി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഹദീസിൽ ഇന്നല്ലാഹ വദഅനിൽ മുസാഫിരി ശത്ര സല വാനിൽ മുസാഫിരി വൽ ഹാമിലി വൽ മുർദിഇ സൗ. അല്ലാഹു യാത്രക്കാരന് നാല് റക്അത്തുള്ള നമസ്കാരത്തിൽ രണ്ട് റക്അത്ത് ഇളവ് അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദുഹർ അസർ ഇശ ഇതിൽ രണ്ട് റക്അത്ത് വീതം നിസ്കരിച്ചാൽ മതി. ആര്? യാത്രക്കാരൻ. പിന്നെ വാനിൽ മുസാഫിരി വൽ ഹാമിലി വൽ മുർദിഇ അസൗ. യാത്രക്കാരൻ, ഗർഭിണി, മുലയൂട്ടുന്ന സ്ത്രീ, അവർക്ക് നോമ്പിൽ ഇളവ് അനുവദിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അവർക്ക് നോമ്പ് നിർബന്ധമല്ല. സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ്. പക്ഷേ അവർ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ പിന്നെ അവരുടെ വിധി എന്താണ്? അവർ രോഗികളെപ്പോലെയാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, എത്ര ദിവസമാണ് അവർ നോമ്പ് നഷ്ടപ്പെട്ടത്, അവർക്ക് തുല്യ എണ്ണം അവർ കലാവ് വീട്ടിയാൽ മതി. തുല്യ എണ്ണം അവർ കലാവ് വീട്ടിയാൽ മതി. ചില പണ്ഡിതന്മാർ കലാവ് വീട്ടുന്നതിനോടൊപ്പം അവർ അഗതിക്ക് അന്നം നൽകണം, സാധുക്കൾക്ക് ഭക്ഷണം നൽകണം എന്ന വീക്ഷണം പറഞ്ഞിട്ടുണ്ട്. ചിലരത് വിശദീകരിച്ച് പറഞ്ഞു, സ്വന്തത്തിൻ്റെ വിഷയത്തിലാണ് എങ്കിൽ അവർ കലാവ് വീട്ടിയാൽ മതി, അതല്ല കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഭയന്നതിനാലാണ് നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ അവർ കലാവ് വീട്ടുന്നതോടൊപ്പം ഭക്ഷണം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തെളിവിനോടടുത്ത അഭിപ്രായം നഷ്ടപ്പെട്ട നോമ്പ് അവർ കലാവ് വീട്ടുക എന്നുള്ളതാണ്. ഇബ്നു അബ്ബാസ്, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുമ, അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ബലപ്പെട്ട സഹിയായി സ്ഥിരപ്പെട്ട ഫത്വ ഉണ്ട്. അതെന്താണ്? ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, അവർ നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട് എങ്കിൽ അവർ കലാവ് വീട്ടേണ്ടതില്ല, അവർ അതിന് പകരം ഭക്ഷണം നൽകിയാൽ മതി. സാധുക്കൾക്ക് ഭക്ഷണം നൽകിയാൽ മതി, ഓരോ നോമ്പിനും പകരം ഓരോ മിസ്കീൻ്റെ ഭക്ഷണം അത് നൽകിയാൽ മതി എന്നാണ് അവരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഫത്വ. ഈ ഫത്വയെ പണ്ഡിതന്മാർ നിരൂപിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ ബലപ്പെട്ട അഭിപ്രായം അതല്ല എന്ന് പല പണ്ഡിതന്മാരും ഉണർത്തിയിട്ടുണ്ട്. മുലയൂട്ടുന്ന സ്ത്രീകളും ഗർഭിണികളും അവർ രോഗിയെപ്പോലെയാണ്. അവർ നഷ്ടപ്പെട്ട നോമ്പത്രയാണ് തത്തുല്യ എണ്ണം, പിന്നീട് നോറ്റി വീട്ടുകയാണ് വേണ്ടത് എന്നാണ് അവർ പ്രകടിപ്പിച്ചിട്ടുള്ളതായ അഭിപ്രായം. സൂക്ഷ്മത
നോമ്പ് അവർ കലാം വീട്ടുക എന്നുള്ളതാണ്. എത്ര നോമ്പാണ് അവർക്ക് നഷ്ടമായത്, അത്രയും നോമ്പ് പിന്നീട് അവർ കലാം വീട്ടുകയാണ് വേണ്ടത്. ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി ഇബ്നു അബ്ബാസിൻ്റെയും അതേപോലെ ഇബ്നു ഉമറിൻ്റെയും അഭിപ്രായം എടുത്തു ധരിച്ചിട്ട് അവരുടെ അഭിപ്രായത്തിന് തെളിവിൻ്റെ ബലം ഇല്ല എന്നുള്ളത് ഉണർത്തിയത് വായിക്കുവാൻ സാധിക്കും. ഏതായാലും ഗർഭിണിക്കും മുലയൂട്ടുന്ന സ്ത്രീകൾക്കും നോമ്പിൽ ഇളവുണ്ട്. പക്ഷെ അവർ പിന്നീട് നോറ്റു വീട്ടുകയാണ് വേണ്ടത്. അതാണ് കൂടുതൽ സൂക്ഷ്മത. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.